സ്വാമി ആതുരദാസിന്റെ സമാധി മണ്ഡപത്തിന്റെ സമർപ്പണം കുറിച്ചി ആതുരാശ്രമത്തിൽ മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു. ആതുരാശ്രമ സ്ഥാപകൻ സ്വാമി ആതുരദാസിന്റെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി കോട്ടയം കുറിച്ചി ആതുരാശ്രമത്തിൽ പണി കഴിപ്പിച്ച സമാധി മണ്ഡപത്തിന്റെ സമർപ്പണം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു. ഹോമിയോ വിഭാഗത്തിലെ ചികിത്സാ സമ്പ്രദായങ്ങളും ഒരുപക്ഷേ കൽക്കട്ട കഴിഞ്ഞാൽ പിന്നെയുള്ളത് കുറിച്ചിയിലാണ് ആയുർവേദ ഹോമിയോയ്ക്ക് ഒരു ഗവേഷണ കേന്ദ്രം. അതേറെ പ്രാധാന്യമുള്ള ഞാൻ 200 പേരും ഹോമിയോ കോളേജുകൾ ഉണ്ടെങ്കിലും കുറിച്ചിയും കൽക്കട്ടയും രാജ്യത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന സംഖ്യകളാണ്. അപ്പോൾ ഇവിടെ ആ തരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഗവേഷണ ശൃംഖല സ്ഥാപിക്കാൻ മാനസികാരോഗ്യ കേന്ദ്രം സ്ഥാപിക്കാൻ സർക്കാർ മുൻകെടുത്ത ആശുപത്രി സ്ഥാപിക്കാൻ എല്ലാം വിവിധ തലങ്ങളിൽ കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ആ നിലയ്ക്ക് ഇതിനെല്ലാം നേതൃത്വപരമായി പങ്കുവച്ചിരുന്ന സ്വാമിജിയുടെ മഹാസമാധിയുടെ 12 വാർഷികത്തിൽ ആ സ്മൃതി മണ്ഡലം സമർപ്പിക്കാൻ കഴിഞ്ഞതിൽ ഏറെ അഭിമാനിക്കുന്നു. അദ്ദേഹത്തെ പോലുള്ള ലോകമറിയപ്പെടുന്ന ഒരു സന്യാസി വര്യം ആതുരാശ്രമം ഹോമിയോ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ജയന്തി സമ്മേളനം മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. സ്നേഹത്തിന്റെ, ഐക്യത്തിന്റെ, അവിടെയെല്ലാം നമുക്ക് കാരുണ്യത്തിന്റെ, വാത്സല്യത്തിന്റെ ഒക്കെ നല്ല നല്ല പോസിറ്റീവ് ചിന്തകൾ നമ്മുടെ ഹൃദയാന്തരാളങ്ങളിലേക്ക് പകർന്നു തരാൻ തീർച്ചയായും ഇതുപോലുള്ള ധർമ്മഗുരുക്കന്മാരുടെ സേവനവും അവരുടെ ജീവിത ചരിത കഥകളും നമുക്ക് ഒരു എപ്പോഴും ഒരു ഉൾപ്രേരണയാണ്, ഒരു ഉൾകരുത്താണ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച വ്യക്തിത്വമായിരുന്നു സ്വാമി ആതുരദാസിന്റെ എന്ന് ഉദ്ഘാടകൻ പറഞ്ഞു. ജോബ് മൈക്കിൾ MLA മുഖ്യപ്രഭാഷണം നടത്തി. CSI മധ്യ കേരള മഹാ ഇടവക ബിഷപ്പ് മലയിൽ സാബു കോശി ചെറിയാൻ, ലതിക സുഭാഷ്, സ്വാമി കൈവല്യാനന്ദ സരസ്വതി, പി ഗോപാലകൃഷ്ണൻ നായർ, ഡോക്ടർ E.K. വിജയകുമാർ, ഡോക്ടർ TN പരമേശ്വരക്കുറുപ്പ്, B. രാധാകൃഷ്ണ മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ തൊട്ടടുത്ത നമ്മുടെ കൊച്ചിയെ സംബന്ധിച്ചോളം സംഭവിച്ച സ്വാമി കൈവല്യാനന്ദ സരസ്വതി സ്വാമിജിയുടെ ആശ്രമത്തിലെ സ്വാമിയാണ് യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. മുംബൈ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത്രമാത്രം പ്രശസ്തയായ ശ്രീമതി ലതിക സുഭാഷ്,